ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി എൻ ജി ഡെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിദ്ഗാരി വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം പലപ്പോഴും നമ്മളൊരു വാഹനം പുതിയൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് വാഹനത്തിന് ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി ഇത്രയും കിട്ടുന്നുണ്ടെന്ന് പലപ്പോഴും പല ഷോറൂമിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് നമുക്ക് പലപ്പോഴും ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു വാഹനമായിട്ട് നമ്മൾ യാത്ര പോകുന്നു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനെട്ടൊക്കെ റിയർ വേൾഡിൽ നമുക്ക് കിട്ടേണ്ടതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഏകദേശം യാത്രയൊക്കെ പോയ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം പതിനഞ്ച് പതിനാല് അല്ലെങ്കിൽ ചിലപ്പം പതിമൂന്നൊക്കെ മൈലേജ് കിട്ടുന്നുള്ളൂ ശരിക്കും ഇത് കംപ്ലയിൻ്റ് ആണോ അത് നോർമലാണോ എത്ര പേർക്ക് ഇതുപോലെ ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ എത്ര പേർക്ക് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് കൂടി ഇടുക അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് ഫീൽ ചെയ്യുന്നുള്ള പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയാണോ നിങ്ങൾ വാഹനം ഓടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ പറയുന്ന പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൈലേജ് കുറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാൻ സംഭവം ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അത് വാഹനത്തിൻ്റെ ഒരു മൈലേജ് പറയുന്ന സിംഗിൾ ഡ്രൈവിലാണ് അവർ ആ മൈലേജ് പറയുന്നത് അതായത് ഒരു ഒറ്റ വ്യക്തി ഓടിക്കുന്ന അത് പറയുന്നത് പ്രത്യേകിച്ചും അത് റോഡ് റോഡ് കണ്ടീഷനിലൂടെ ഓടിച്ചായിരിക്കത്തില്ല പലപ്പോഴും പറയുന്നത് എന്നാൽ റോഡ് കണ്ടീഷനിൽ വരുമ്പോൾ ആ ഒരു ഏകദേശം അതിനോട് ഒരു സാമ്യം വരുന്ന രീതിക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നേ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനമാണെങ്കിൽ ഒരു പതിനെട്ട് വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ചില വാഹനങ്ങൾക്ക് മൈലേജ് കൂടുതലും ഫീൽ ചെയ്യും കിട്ടും ഫീൽ ചെയ്യുന്നല്ല കിട്ടുകയും ചെയ്യും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഡ്രൈവിങ്ങിൻ്റെ രീതിയും കൂടെ വരുന്നുണ്ട് ഇനി എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും സിംഗിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഡ്രൈവ് ചെയ്ത് അവർ കാണിക്കുന്നത് പക്ഷേ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനം പലപ്പോഴും നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് പേരൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ആ വാഹനത്തിൽ യാത്ര പോകുന്നത് അപ്പോൾ ഈ അഞ്ച് പേരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം വെയിറ്റ് അത്രയും കൂടെ വെയിറ്റ് വരുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ലോഡ് കൂടുകയാണ് ചെയ്യുന്നത് ആ ലോഡ് ഫുൾ എടുക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ തന്നെയാണ് അങ്ങനെ ിന് ഇത്ര ലോഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അഞ്ച് പേരെ വലിക്കാൻ വേണ്ടി വരുന്ന ഫ്യൂൽ കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജിന് അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് വാഹനത്തിൽ ഈ പലപ്പോഴും ഒരുപാട് ഷോർട്ട് നമുക്ക് മൈലേജ് വരും പ്രത്യേകിച്ച് ഈ ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു അഞ്ച് പേരൊക്കെ കൊണ്ട് ഈ വാഹനം ഒരു ഹൈ ഹൈറേഞ്ച് വലിയ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അത്രയും ലോഡ് വലിച്ചു കയറ്റാൻ വേണ്ടി എന്തേലും ഫ്യൂൽ ബേൺ ചെയ്യേണ്ടി വരും നമുക്ക് ടോപ്പ് ഗിയർസിലോട്ട് മാറ്റാൻ സാധിക്കില്ല ഏകദേശം ഒരു തേർഡ് ഗിയറിലൊക്കെ പോകുന്ന ഇതാണെങ്കിൽ സിംഗിൾ ഡ്രൈവ് പോകുന്ന സമയത്ത് തേർഡ് ഗിയറിൽ പോകുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകുന്ന സമയത്ത് നമുക്കൊരു സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ നമുക്ക് മിക്കവാറും വലിയാൻ സാധിക്കില്ല അപ്പോൾ അന്നേരം നമുക്ക് അവിടെ ഫ്യൂൽ എഫിഷ്യൻസി കുറയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പത്ത് കിലോമീറ്റർ ഓടാൻ ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ഓടാൻ ഏകദേശം ഇത്രയും ഫ്യൂല് പോരെ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ മാറ്റം വരുന്നത് അതായത് ഒരു കയറ്റം ഒക്കെ കയറുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് ഈ ഒറ്റ കേസ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇനി അത് മനസ്സിലാക്കുക മനസ്സിൽ തന്നെ വെച്ചേക്കുക ഈ പറഞ്ഞൊരു കാരണം അതായത് പലപ്പോഴും ആരെങ്കിലും നിങ്ങളോട് ഇത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വാഹനത്തിന് ഇത്ര ഇത്രയും മൈലേജ് പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ യാത്ര പോകുമ്പോൾ എനിക്ക് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും പറഞ്ഞു കൊടുക്കണം അതായത് അഞ്ച് പേരൊക്കെ വരുമ്പോൾ ലോഡ് കൂടുകയാണ് ലോഡ് കൂടുന്ന സമയത്ത് അതനുസരിച്ച് കൂടുതൽ ഫ്യൂൽ കൺസ്യൂം ചെയ്യും അങ്ങനെ കൂടുതൽ ഫ്യൂൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി താഴെ പോകും